യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അക്കൗണ്ട്സിൽ കുറച്ച് എൻട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഡാമേജ് ഗുഡ്സ്, ഡെഫിസിറ്റ് സ്റ്റോക്ക്, സ്റ്റോക്ക് എക്സസ്, സ്റ്റോക്ക് തെഫ്റ്റ്. അപ്പൊ ഇതിൽ വരുന്ന കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഡാമേജ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധനം നമുക്ക് ഡാമേജ് ആയി പോയി, അപ്പോ അതെങ്ങനെ അക്കൗണ്ട്സ് വർക്ക് എങ്ങനെ ചെയ്യേണ്ടത്. പിന്നെ ഡെഫിസിറ്റ് സ്റ്റോക്ക്, ഒരു സ്റ്റോക്ക് കുറഞ്ഞു പോയി, സ്റ്റോക്ക് എക്സസ്, സ്റ്റോക്ക് കൂടിപ്പോയി, സ്റ്റോക്ക് തെഫ്റ്റ്, സ്റ്റോക്ക് മോഷണം പോയി. ഈ സ്റ്റോക്ക് തെഫ്റ്റ് നമ്മൾ മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം, ഇതില് ഡാമേജ് സ്റ്റോക്കിന്റെ കാര്യം നമുക്ക് ആദ്യം നോക്കാം. ഡാമേജ് സ്റ്റോക്ക് 9000 രൂപയുടെ ഡാമേജ് സ്റ്റോക്ക് ഉണ്ട്. അതില് നോട്ട് ഇൻഷുർ, അത് ഇൻഷുർ ചെയ്തിട്ടില്ല. GST 6% ഉണ്ട്. അപ്പൊ എങ്ങനെയാ ചെയ്യുക? അതിന്റെ ജേണൽ എൻട്രി എങ്ങനെ വരും വെച്ചാൽ, ലോസ് ഓൺ ഡാമേജ് ഗുഡ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 9540 ടു ഡാമേജ് ഗുഡ്സ് 9000 ടു CGST 270 ടു SGST 270 വരും. അപ്പോ ഈ ഇതിന് നോക്കാനുള്ളത് ഡാമേജ് ഗുഡ്സിന്റെ അണ്ടർ നമ്മൾ സെയിൽസ് എന്നാണ് ടാലിയിൽ നമ്മൾ ചെയ്യുമ്പോൾ അണ്ടർ കൊടുക്കേണ്ടത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ടാലി വഴി എങ്ങനെ ചെയ്യാന്ന് നോക്കാം. ടാലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ വോയിച്ചർ നമ്മൾ ജേണൽ വോയിച്ചർ എടുക്കേണ്ടത്. ഇതിൽ നമ്മൾ ലോസ് ഓൺ ഡാമേജ് ഗുഡ്സ് എന്നൊരു ലെഡ്ജർ ഉണ്ടാക്കേണ്ടതുണ്ട്. ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ലോസ് ഓൺ ഡാമേജ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് അതിൻ്റെ അണ്ടർ കാണിക്കേണ്ടത്. ഓക്കെ, 9540 കൺഫേം ചെയ്യാം. 9540 ആണ്, ഓക്കെ ആണ്. പിന്നെ ഇവിടെ നമുക്ക് അടുത്ത് കാണിക്കേണ്ടത് ഡാമേജ് ഗുഡ്സ് ആണ് കാണിക്കേണ്ടത്. ഡാമേജ് ഗുഡ്സ്, ഈ ഡാമേജ് ഗുഡ്സ് അണ്ടർ എന്താ വെച്ചാൽ സെയിൽസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു, സെയിൽസ് ആണ് കാണിക്കേണ്ടത്. കാരണം എന്താ വെച്ചാല് ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒരു സാധനം കുറയണമെന്നുണ്ടെങ്കിൽ സെയിൽസ് എന്നാണ്, സെയിൽസ് സെയിൽ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഐറ്റം കുറയുള്ളൂ. അപ്പൊ അത് ടാലിയിൽ അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഡാമേജ് ഗുഡ്സിന്റെ അണ്ടർ സെയിൽസ് എന്ന് കാണിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ 9000 രൂപയുടെ ഐറ്റം ആണ് നമുക്ക് ഡാമേജ് ആയത്, അത് കാണിച്ചു. പിന്നെ അതിൽ വരുന്നത് CGST SGST ഉണ്ട്. CGST വരുന്നത് 270 രൂപയാണ്, SGST 270. ഓക്കെ, ഇത് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, രണ്ടു ഭാഗം ഈക്വൽ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഡാമേജ് ഗുഡ്സ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്ത എൻട്രിയിലോട്ട് പോവാം. എങ്ങനെയാണ് അടുത്ത എൻട്രി എങ്ങനെ ചെയ്യാൻ നോക്കാം. ഡെഫിസിറ്റ് സ്റ്റോക്ക് ആണ് അടുത്ത എൻട്രി നമ്മൾ വരുന്നത്. ഡെഫിസിറ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് കുറവാണ്. നമ്മൾ പർച്ചേസ് ചെയ്തപ്പോ ഒരു സ്റ്റോക്ക്, നമ്മളെ സാധനം നമ്മളെ ഷോപ്പൊക്കെ എത്തിയപ്പോ അല്ലെങ്കിൽ ഗോഡൌണൊക്കെ എത്തിയപ്പോ ഒരു സ്റ്റോക്ക് നമുക്ക് കുറവാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്തു, ചെയ്തപ്പോ ഓക്കെയാണ്, ഓക്കെ കറക്റ്റ് ആണ്. പിന്നെ നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞ് നമ്മള് പർച്ചേസ് എൻട്രി ഒക്കെ അടിച്ച് കുറച്ച് കഴിഞ്ഞ് നമ്മൾ എണ്ണി നോക്കണം. എണ്ണി നോക്കുമ്പോൾ ഒരു സാധനം കുറവാണ്. അപ്പൊ എങ്ങനെയാണ് ആ കാര്യങ്ങൾ ചെയ്യുക? അപ്പൊ നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് ജേണൽ എൻട്രി എങ്ങനെയാ വെച്ചാല് ലോസ് ഓൺ ഡെഫിസിറ്റ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെപ്റ്റർ 5540 വരുന്നത്. അതിൽ ഡെഫിസിറ്റ് സ്റ്റോക്ക് ഉണ്ട്, 4500 ഡെഫിസിറ്റ് സ്റ്റോക്ക് ആണ്. പിന്നെ CGST SGST 270 ഈശയാണ് വരുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം പ്രധാനമായിട്ടും ഡെഫിസിറ്റ് സ്റ്റോക്കിന്റെ അണ്ടർ സെയിൽസ് എന്ന് കാണിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സ്റ്റോക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറയണം എന്നുണ്ടെങ്കിൽ ഈ ഡെഫിസിറ്റ് സ്റ്റോക്കിന്റെ അണ്ടർ നമ്മൾ സെയിൽസ് എന്ന് കാണിക്കണം. അപ്പൊ അവിടെ നമ്മൾ പർച്ചേസ് ചെയ്ത ഐറ്റത്തിൽ നിന്ന് സ്റ്റോക്ക് കുറയുള്ളൂ. ഓക്കെ, അപ്പോ ലോ ഇതിൽ എൻട്രി ലോ ഡെഫിസിറ്റ് സ്റ്റോക്ക് 4500, അതിൽ 12% GST ഉണ്ട്. GST 12% ഉണ്ട്. പിന്നെ അതിപ്പോ എൻട്രി എങ്ങനെ വരുക വെച്ചാൽ ലോസ് ഓൺ ഡെഫിസിറ്റ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ഡെബിറ്റ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ഔട്ട്പുട്ട് CGST എന്ന് വരും, ഔട്ട്പുട്ട് SGST എന്ന് വരും. ഓക്കെ, നമ്മൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് ടാലിയിൽ
കാര്യം നമ്മളിപ്പോ ചെയ്ത ജേണൽ വോച്ചർ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ലോസോൺ ഡെപ്യൂട്ടി സ്റ്റോക്ക് എന്നൊരു എൻട്രി നമ്മളിതില് ആദ്യമായിട്ട് നമ്മള് ലെഡ്ജർ പിടിക്കേണ്ടതുണ്ട്. ഇവിടെ ഞാൻ പിടിച്ചിട്ടില്ല, അപ്പൊ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓൾട്ട് സി ലോസ് ഓൾട്ട് സി വെച്ച് ക്രിയേറ്റ് ചെയ്യാണ് ലോസ് ഓൺ ഡെഫിസിറ്റ് സ്റ്റോക്ക്. ഈ ലോസ് ഓൺ ഡെബിറ്റ് സ്റ്റോക്കിന്റെ അണ്ടർ നമ്മൾ കാണിക്കേണ്ടത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. കാരണം എന്താ വെച്ചാൽ നമുക്കത് നഷ്ട നഷ്ടമായ രീതിയിലാണ് വന്നത്, നഷ്ടമാണ്, നഷ്ടം തന്നെയാണ്. നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഒന്ന് കാണിക്കാം. ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ സ്റ്റോക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടും കാണിക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഇൻഡയറക്റ്റ് ആണ് കാണിക്കുന്നത്. 5,040 രൂപ അങ്ങനെ നമുക്ക് ഇതായി. പിന്നെ വരുന്നത് ഡെഫിസിറ്റ് സ്റ്റോക്ക് എന്ന് കാണിക്കേണ്ടത്. ഡെഫിസിറ്റ് സ്റ്റോക്ക് കാണിക്കാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, സെയിൽസ് എന്നാണ് അണ്ടർ നമ്മൾ കാണിക്കേണ്ടത്. ഡെഫിസിറ്റ് സ്റ്റോക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, നമുക്ക് ഡെഫിസിറ്റ് സ്റ്റോക്ക് എന്ന ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. ഡെഫിസിറ്റ് സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തു, ഡെഫിസിറ്റ് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇതിന് അണ്ടർ നമ്മൾ നേരത്തെ പറഞ്ഞു സെയിൽസ് ആണ് കാണിക്കേണ്ടത്. ഓക്കെ, സേവ് ചെയ്യാം. നമ്മൾ എമൗണ്ട് വരുന്നത് 4,500 രൂപയാണ്. പിന്നെ വരുന്നത് CGST 250, SGST സെയിം എമൗണ്ട് 250. ഓക്കെ, ഇപ്പോൾ ഓക്കെ നമ്മൾ സേവ് ചെയ്യുന്നു. ഇനി നമ്മൾ അടുത്ത കാര്യം എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞ ഡെപ്യൂട്ടി സ്റ്റോക്ക് ആണ്. അടുത്ത കാര്യം എക്സസ് സ്റ്റോക്ക്. ഒരു സ്റ്റോക്ക് നമുക്ക് കൂടിക്കഴിഞ്ഞു, നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ ബില്ലിലൊക്കെ ഓക്കെ ആയിരുന്നു, പിന്നെ നമ്മൾ ആ സാധനം നമ്മൾ എണ്ണിയിട്ടൊന്നും ഉണ്ടായില്ല, അത് കൊണ്ടുപോയി വെച്ചു, ഗോണോൾ കൊണ്ടു വെച്ചു. അപ്പം നമ്മൾ എണ്ണിയപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായില്ല സ്റ്റോക്ക് കൂടിയിരിക്കണമെന്ന്, നമ്മൾ കറക്റ്റ് സ്റ്റോക്ക് ആയിരുന്നു. പിന്നെ നമ്മൾ പിന്നീട് നമ്മൾ എണ്ണിയപ്പോൾ ഒരൈറ്റം കൂടിയതായി തോന്നി. നമ്മൾ എങ്ങനെ എണ്ണിയാലും ഒരൈറ്റം കൂടുതലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എക്സ് സ്റ്റോക്ക് വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? എക്സ് സ്റ്റോക്ക് വന്നാലും എപ്പോഴാണ് നമുക്കൊരു സ്റ്റോക്ക് കൂടുക? ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഒരു സ്റ്റോക്ക് കൂടുക. സ്റ്റോക്ക് കൂടണം തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മളിവിടെ ജേണൽ എൻട്രി എങ്ങനെ വരിക വെച്ചാൽ, എക്സ് സ്റ്റോക്ക് അക്കൗണ്ട് അപ്റ്റർ ഇൻപുട്ട് CGST ഇൻപുട്ട് SGST എന്ന് വരും, ടു പ്രോഫിറ്റ് ഓൺ എക്സ് സ്റ്റോക്ക് എന്ന് വരും. ഇവിടെ പ്രോഫിറ്റ് ആണ്, നമുക്ക് പ്രോഫിറ്റ് ആണ്. നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് സ്റ്റോക്ക് നമ്മളിന്ന് ക്യാഷ് പോകാതെ തന്നെ നമുക്ക് ഒരു ക്യാഷ് കൊടുത്ത് വാങ്ങാതെ തന്നെ നമ്മളൊരു ഗോഡൗണിലൊരു സാധനം കൂടുതലായി വന്നു, നമുക്കത് പ്രോഫിറ്റ് ആയിട്ടാണ് നമ്മൾ കാണിക്കേണ്ടത്. പ്രോഫിറ്റ് ഓൺ എക്സസ് സ്റ്റോക്ക് എന്നുള്ള ലെഡ്ജർ കാണിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യുമ്പോൾ എക്സസ് സ്റ്റോക്കിൻ്റെ അണ്ടർ നമ്മൾ പർച്ചേസ് ആയി കാണിക്കണം. പിന്നെ CGST SGST ടു പ്രോഫിറ്റ് ഓൺ എക്സസ് സ്റ്റോക്ക്. അപ്പം നമുക്കിത് ടാലി എങ്ങനെ ചെയ്യാം? ടാലിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ നേരത്തെ ചെയ്ത ജേണൽ വോച്ചർ തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ എക്സസ് സ്റ്റോക്ക് എന്ന് കയറി പിടിക്കണം. എക്സസ് സ്റ്റോക്ക് പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റോക്ക് അക്കൗണ്ട് സ്റ്റോക്ക് എപ്പോഴാണ് കൂടുക? പർച്ചേസ് ചെയ്യുമ്പോഴാണ് സ്റ്റോക്ക് കൂടുക, അതുകൊണ്ട് ഞാൻ ഇവിടെ അണ്ടർ പർച്ചേസ് എന്ന് കാണിച്ചു. നേരത്തെ പറഞ്ഞിരുന്നു അണ്ടർ ഇവിടെ പർച്ചേസ് എന്ന് കാണിച്ചിട്ടുണ്ട്. എൻ്റെ എമൗണ്ട് വരുന്നത് 70,30. CGST
150. ഓക്കെ 150. ചിയേഴ്സ് ചിയേഴ്സ് ജി. പിന്നെ വരുന്നത് പ്രോഫിറ്റ് ഓൺ എക്സസ് സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ഓൺ സ്റ്റോക്ക് അക്കൗണ്ട്. ഈ പ്രോഫിറ്റ് ഓൺ എക്സസ് സ്റ്റോക്ക് നമുക്ക് ഇങ്ക് ആണ്, അതുകൊണ്ട് ഞാൻ ഇൻഡയറക്റ്റ് ഇങ്ക് എന്ന് കാണിച്ചു. ഓക്കെ ഇൻഡയറക്റ്റ് ഇൻകം. അപ്പൊ ഇങ്ങനെയാണ് വരിക, ഈ എമൗണ്ട് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ നമ്മളെ ഏരിയയിൽ ചെറിയൊരു, ആ ഇവിടെ നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്തത്, അതാണ് ഇവിടെ ഫോൾട്ട് വന്നത്. ഇവിടെ നമ്മൾ എക്സസ് സ്റ്റോക്ക് സി ജി എസ് ടി നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്, നമ്മൾ പകരം ക്രെഡിറ്റ് ആണ് ചെയ്തത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് വന്നത്. ഓക്കെ നമുക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ ഇപ്പൊ കറക്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് സേവ് ചെയ്യാം, അടുത്ത എൻട്രിൽ പോവാം. അടുത്ത എൻട്രി വന്നത് എന്താ വെച്ചാല് നമ്മൾ ഈ ഇപ്പൊ നമ്മൾ ഈ എക്സസ് സ്റ്റോക്ക് വന്നത് എക്സസ് സ്റ്റോക്ക് സോൾഡ് ചെയ്യാം. നമ്മൾ ഈ സ്റ്റോക്ക് എക്സസ് സ്റ്റോക്ക് നമ്മൾ സോൾഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? അപ്പൊ നമ്മൾ ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ് ടു ഔട്ട്പുട്ട് സി ജി എസ് ടി ടു ഔട്ട്പുട്ട് എസ് ജി എസ് ടി എന്നാ വരിക. ഓക്കെ നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. ടാലി ചെയ്ത് നോക്കാം. സ്റ്റോക്ക് സോൾഡ്, ക്യാഷിനാണ് സെയില് ചെയ്യുന്നത്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു 24,400 ടു സെയിൽസ്, ആ പ്രൊഡക്റ്റിന്റെ വില 7,030 വരും. 150, 155 ടാക്സും വരും. എന്നിട്ട് അതിൽ ചെയ്യേണ്ടത് നമ്മള് സെയിൽസ് വോയിച്ചുകളാണ് ചെയ്യേണ്ടത്. സെയിൽ ചെയ്യാണ് നമ്മള് ഇൻവെന്ററി അല്ല അക്കൗണ്ട്സ് ഉള്ളി എന്ന മെത്തേഡിലാണ് ചെയ്യുന്നത്. ഞാൻ കൺട്രോൾ വി പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തു ക്യാഷ് 7,400 സെയില് 130 to CGST central tax $185 to SGST state tax. ഓക്കെ ആയിരുന്നു, രണ്ടു ഭാഗം ഈക്വൽ ആയിട്ടുണ്ട്. നമുക്ക് സേവ് ചെയ്യാം. ഇതൊന്നുമില്ല നമുക്ക് സെയിൽസ് വോച്ചറിൽ ചെയ്യാം. കാര്യമായിട്ട് സെയിൽസ് വോച്ചറിനാണ് ചെയ്യേണ്ടത്, ഇനി ജേണൽ വോച്ചറിൽ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ ആണ്, എല്ലാ എൻട്രിയും ചെയ്യാം. ജേണൽ എന്ന് പറഞ്ഞാൽ കോമൺ ആണ്, കോമൺ വോച്ചർ ആണ്. നമുക്ക് അത് ഹൈലൈറ്റ് ചെയ്യാം. നമുക്ക് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് വെഹിക്കിൾ തെഫ്റ്റ് ബുക്ക് വാല്യൂ 150,000 ആണ് വരുന്നത്. നോട്ട് ഇൻഷുർഡ് ഈ ലോസ് ഓൺ വെഹിക്കിൾ തെഫ്റ്റ് നമുക്ക് നഷ്ടമാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ജേണൽ എൻട്രി എങ്ങനെ വെച്ചാൽ ലോസ് ഓൺ വെഹിക്കിൾ തെഫ്റ്റ് അക്കൗണ്ട് ഡെബ്റ്റർ ടു വെഹിക്കിൾ. ഇത് നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാല് ജേണൽ വോച്ചറിലാണ് ചെയ്യേണ്ടത്. ഇത് ബാങ്കും ക്യാഷും ഒന്നും ഇല്ലാതുകൊണ്ട് നമുക്ക് ജേണൽ വോച്ചറിലുള്ള ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അവിടെ നമ്മള് ലോസ് ഓൺ വെഹിക്കിൾ തെഫ്റ്റ് എന്ന് വിളിക്കണം. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല അതുവരെ. ലോസ് ഓൺ
vehicle theft ഇവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് കാണിച്ചു. സേവ് ചെയ്തു, 150,000 ആണ് വരുന്നത്. ടു വെഹിക്കിൾ, വെഹിക്കിൾ എന്നൊരു ലഭിച്ചത് ക്രിയേറ്റ് ചെയ്യണം. വെഹിക്കിൾ അക്കൗണ്ട് അസെറ്റ് ആണ് വരിക, ഫിക്സഡ് ആണ് വരിക. ഫിക്സഡ് അസെറ്റ് സേവ് ചെയ്തു, 150,000. ഇങ്ങനെയാണ് വരിക. ഓക്കെ, നമ്മളത് 150,000 നമുക്ക് ലോസ് ആയി ട്രീറ്റ് ചെയ്തു. ഓക്കെ, സേവ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തത് ഒരു സ്റ്റോക്ക് തെഫ്റ്റ് ആണ്, സ്റ്റോക്ക് മോഷണം പോവാണ്. ലോസ് ഓൺ സ്റ്റോക്ക് തെഫ്റ്റ്, സ്റ്റോക്ക് മോഷണം പോയി. ഇവിടെ നമ്മൾ ഇതിന്റെ മുമ്പത്തെ നമ്മൾ ചെയ്തത് ഒറ്റയടിക്ക് നമ്മൾ ആ ഒരു ഐറ്റം ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാണ്. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യാം, ഈ ഒരു എൻട്രി വെച്ച് ചെയ്യാം. ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റോക്ക്, അതായത് മോഷണം പോകണം. അതായത് സ്റ്റോക്ക് പറയുമ്പോൾ നമ്മളെ പർച്ചേസ് ചെയ്ത സാധനം നമ്മൾ വിൽക്കാൻ വേണ്ടി കൊണ്ടു വെച്ച സാധനമാണ്. അപ്പൊ അത് മോഷണം പോകുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ലോസ് ഓൺ സ്റ്റോക്ക് തെഫ്റ്റ് ടു സെയിൽസ് ടു ഔട്ട്പുട്ട് സി ജി എസ് ടി ടു ഔട്ട്പുട്ട് എസ് ജി എസ് ടി. നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു അസെറ്റ് ആണ്, അസെറ്റ് മോഷണം പോയാലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. വെഹിക്കിൾ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്തതാണ്. ഏതെങ്കിലും ഒരു അസെറ്റ് വന്നാൽ ഈ മെത്തേഡിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ സ്റ്റോക്ക് ചെയ്യുമ്പോഴാണ്. ലോസ് ഓൺ സ്റ്റോക്ക് തെഫ്റ്റ് അക്കൗണ്ട് ഡെബ്റ്റർ ടു സെയിൽസ് ടു ജി എസ് ടി അല്ലെങ്കിൽ ടാക്സ് അങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യുക എന്ന് വെച്ചാൽ, ടാലിയിൽ നമ്മൾ ഇത് ചെയ്യേണ്ടത് ജേണൽ വെച്ചുകൊണ്ട് തന്നെയാണ്. കാരണം എന്താ വെച്ചാല് നമുക്കൊരു സ്റ്റോക്ക് മോഷണം പോയി. ഓക്കെ, ലോസ് ഓൺ സ്റ്റോക്ക് തെഫ്റ്റ്. ഇവിടെ നമ്മൾ കാണിക്കേണ്ടത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അത് എമൗണ്ട് 10,611. ഓക്കെ, പിന്നെ വരുന്നത് സെയിലാണ്. സെയിൽസിന്റെ എമൗണ്ട് 994,75,000. പിന്നെ സെയിൽ എന്നല്ല അടിച്ചത്, സെയിൽസ് ഓക്കെ. പിന്നെ വരുന്ന ടാക്സ് ആണ് സി ജി എസ് ടി. പിന്നെ സ്റ്റേറ്റ് രണ്ടുമാ ഈക്വലായി. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങളും ഈ അഡ്ജസ്റ്റ്മെന്റ് എൻട്രിയും കാര്യവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ വീണ്ടും കാണാം.